സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മാർച്ച് 16 ഇന്നത്തെ വായനകൾ: വിശുദ്ധ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 9:1-13 തിരുവചനങ്ങൾ. ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു, വ്യാജം പറയുകയല്ല. എൻ്റെ മനസ്സാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നു. എനിക്ക് ദുഃഖവും ഹൃദയത്തിലടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറയനുസരിച്ച് തന്നെ എനിക്കുറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇസ്രായേൽ മക്കളാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിൻ്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവ്വപിതാക്കന്മാരും അവരുടേത്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമേൻ. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എന്തെന്നാൽ ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല. അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല. ഇസഹാക്ക് വഴിയുള്ളവരായിരിക്കും നിന്റെ സന്തതികളായി അറിയപ്പെടുക. അതായത്, വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ. പ്രത്യുത വാഗ്ദാന പ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. വാഗ്ദാനം ഇതാണ്: ഒരു നിശ്ചിത സമയത്ത് ഞാൻ വരും. അന്ന് സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. മാത്രമല്ല, നമ്മുടെ പൂർവ്വപിതാവായ ഇസഹാക്ക് എന്ന ഒരാളിൽ നിന്ന് റെബേക്കായും കുട്ടികളെ ഗർഭം ധരിച്ചു.
എന്നാൽ അവർ ജനിക്കുകയോ നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൾക്ക് ഇപ്രകാരം അറിയിപ്പുണ്ടായി. ജ്യേഷ്ഠൻ അനുജന്റെ സേവകനായിരിക്കും. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം പ്രവർത്തികൾ മൂലമല്ല, അവിടുത്തെ വിളി മൂലം തുടർന്നു പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെയാകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5:1 വാക്യങ്ങൾ. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് ഈശോ ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് ഈശോ കണ്ടു. അവൻ വളരെ നാളുകളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് ഈശോ ചോദിച്ചു, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ഈശോ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു. അന്ന് ശാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് ശാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയും എടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ ഈശോ മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഈശോ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. ശാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ ഈശോയെ ദ്വേഷിച്ചു. ഈശോ അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ ശാപത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന രോഗങ്ങളും തകർച്ചകളും അറിഞ്ഞോ അറിയാതെയോ ഞാൻ വീണുപോകുന്ന ചില പാപ അവസ്ഥകളുമായി ബന്ധമുണ്ടെന്നും പാപജീവിതം ഉപേക്ഷിച്ചാൽ സൗഖ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നും ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. സുഖമാക്കപ്പെട്ടവരോടൊക്കെ ക്രിസ്തുവിന് പറയാനൊന്നേയുള്ളൂ, മേലിൽ പാപം ചെയ്യരുത്. 38 വർഷം ബെത്സയിദ കുളക്കരയുടെ പടവുകളിൽ കിടന്നിട്ട് അനേകരുടെ സൗഖ്യത്തിന് സാക്ഷിയായിരുന്നിട്ടും പാവപ്പെട്ട തളർവാദ രോഗിയുടെ സൗഖ്യത്തിന് വഴിതെളിഞ്ഞില്ല. വെള്ളമിളകുമ്പോൾ ഒന്ന് വെള്ളത്തിലേക്ക് ഇറക്കാൻ സഹായിക്കുന്ന കരങ്ങൾ അവനു മുൻപിൽ തുറക്കപ്പെട്ടില്ല. ജീവിതത്തിൻ്റെ സായാഹ്നത്തിലാകണം ക്രിസ്തുവിൻ്റെ കരങ്ങൾ തളർവാദ രോഗിക്ക് മുൻപിൽ നീട്ടപ്പെടുന്നു. സൗഖ്യം സമ്മാനിച്ചവന് പറയാൻ ഒരു കാര്യം മാത്രം, കൂടുതൽ മോശമാകാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. തളർവാദത്തിൻ്റെ നിസ്സഹായതയിലും അവൻ്റെ ഹൃദയത്തിൽ എവിടെയോ പാപത്തിൻ്റെ കളങ്കം ക്രിസ്തു തിരിച്ചറിയുന്നു. സൗഖ്യം സാധ്യമാകണമെങ്കിൽ പാപത്തിൻ്റെ മുള്ളുകൾ എൻ്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും പറിച്ചു കളയേണ്ടി വരും. സൗഖ്യത്തിൻ്റെ കരങ്ങൾ എനിക്ക് മുൻപിൽ നീട്ടപ്പെടണമെങ്കിൽ പാപ അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് ഇല്ലായ്മ ചെയ്യണമെന്ന് ഇന്ന് സുവിശേഷകൻ ഓർമ്മപ്പെടുത്തുന്നു. നല്ല തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൻ്റെ രോഗ അവസ്ഥകളും പാപ അവസ്ഥകളും തിരിച്ചറിഞ്ഞ് അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുക്കി നിന്റെ കരസ്പർശനത്തിൻ്റെ ചൂടറിയാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ നോമ്പുകാലം നാളുകളായി ഞാൻ അനുഭവിക്കുന്ന ആത്മീയ തളർവാദത്തിൽ നിന്നും എന്നെ ശക്തിപ്പെടുത്തുന്ന ബെത്സയിദയിലെ രോഗിക്ക് മേൽ ഉയർത്തപ്പെട്ട നിന്റെ കരങ്ങൾ പോലെ എനിക്ക് മേലും നീ ഉയർത്തണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹസ്വരൂപനാം ദൈവമേ നിന്നെ ഞാനെന്നും പുകഴ്ത്തുന്നു, കരുണാമയനാം കർത്താവേ നിന്നെ ഞാനെന്നും സ്തുതിക്കുന്നു. ഇരുളിൽ യാത്ര പോകുമ്പോൾ അരികിൽ ദീപമായി നീ കൂടെ വേണം യേശുവേ. ഇരുളിൽ യാത്ര പോകുമ്പോൾ അരികിൽ ദീപമായി നീ കരുണാമയ കരുണാമയനാം കർത്താവേ നിന്നെ ഞാനെന്നും സ്തുതിക്കുന്നു. വഴിയിൽ വീണിടും നേരം അരികിൽ താങ്ങിടാനായി ചാരെ വേണം യേശുവേ. വഴിയിൽ വീണിടും നേരം അരികിൽ താങ്ങിടാനായി കരുണാനിധേ മാറിടും എൻ ജീവന സ്നേഹസൗഖ്യമാരുണാമയന കർത്താവേ നിന്നെ ഞാനെന്നും സ്തുതിക്കുന്നു. കരുണാമയനാം കർത്താവേ നിന്നെ ഞാനെന്നും സ്തുതിക്കുന്നു. സ്നേഹസ്വരൂപനാം ദൈവമേ നിന്നെ ഞാനെന്നും പുകഴ്ത്തുന്നു, സ്നേഹസ്വരൂപനാം
കരുണാമയനാം കർത്താവേ, നിന്നെ ഞാനെന്നും സ്തുതിക്കുന്നു. ഈശോനാഥ സ്നേഹം മാത്രം തന്നു നീ, ജീവൻ പോലും തന്നു നീ. ഈശോ തൻ തോളിൻ്റെ
ಇದನ್ನು